ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പ്രവചിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത നിവാരണ വിഭാഗം തലവൻ മുരളി തുമ്മാരക്കുടി കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധതയുള്ള ജനങ്ങളാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 69% പോളിംഗെങ്കിൽ ഇത്തവണ അത് 78% ഉയർന്നിരിക്കുന്നു. ഇത് വളരെ നല്ല സൂചന തന്നെയാണ് നൽകുന്നതെന്നാണ് മുരളി തുമ്മാരക്കുടി പറയുന്നത്. അതേസമയം ആര് ജയിക്കും എങ്ങനെ ജയിക്കും എന്നൊന്നും പറയാൻ സാധിക്കില്ല. പോളിംഗ് ശതമാനം ഉയർന്നാലും താഴ്ന്നാലും എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ആൾ മാത്രമേ ജയിക്കുകയുള്ളൂ എന്നാണ് മുരളി തുമ്മാരക്കുടി പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങൾ വിധിയെഴുതി. മുന്നണികളുടെ പ്രചാരണത്തിന് ശേഷം സംസ്ഥാനത്ത് മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് കേരളത്തിൽ 78% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലാണ് ഇത്തവണ പോളിംഗ്. ഇത് സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത നിവാരണ വിഭാഗം തലവൻ മുരളി തുമ്മാരക്കുടി. വോട്ടിംഗ് ശതമാനം കൂടുമ്പോൾ ആര് ജയിക്കും? ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വിദഗ്ധന്മാർ ഏറെ പ്രവചനം നടത്തുന്ന വിഷയമാണിത്. വോട്ടിംഗ് ശതമാനം കൂടിയാൽ LDFനാണ് മെച്ചമെന്നും UDFനാണ് മെച്ചമെന്നുമുള്ള തിയറികൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഏറെ തിരഞ്ഞെടുപ്പ് കണ്ടതിൽ നിന്നും ഒരു കാര്യം ഉറപ്പിച്ചു പറയാമെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എത്ര ശതമാനം പേർ വോട്ട് ചെയ്തു എന്നതിൽ നിന്നും കേരളത്തിൽ ഒരു കുന്തവും പ്രവചിക്കാൻ പറ്റില്ല. കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കും. അത് ശതമാനം കൂടിയാലും കുറഞ്ഞാലും ഒരുപോലെ തന്നെ. പക്ഷേ ഏറെ ജനാധിപത്യ രാജ്യങ്ങൾ 50% പോളിംഗെങ്കിലും നടത്താൻ കഷ്ടപ്പെടുന്ന ലോകത്ത് ഏതാണ്ട് 80% വോട്ട് ഓരോ തിരഞ്ഞെടുപ്പിലും ഇടുന്ന കേരളം നല്ലൊരു മാതൃകയാണ്. നാട്ടിലില്ലാത്ത 20 ലക്ഷം ആളുകളുടെ കാര്യം കൂടി എടുത്താൽ യഥാർത്ഥത്തിൽ നമ്മുടെ പോളിംഗ് ശതമാനം 90%ന് മുകളിലാണ്. അതിന് മലയാളികളെ സമ്മതിക്കാതെ വയ്യ. ഇനി പെട്ടി പൊട്ടിക്കുമ്പോൾ ആര് തോറ്റാലും ജനാധിപത്യം ജയിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാമെന്നും മുരളി തുമ്മാരക്കുടി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.